അല്ല ഇതിപ്പോ ഇത് എന്തിനു വേണ്ടിയിട്ടാ നോക്കണേ? അവിയല്ലാതെ ഋഷികേശിൽ നിന്നും തിരുവോണത്തിന് വേണ്ടി അവിയലിനെ നാളികേരം പൂണ്ടുകൊണ്ടിരിക്കുന്ന കൃഷ്ണചന്ദ്രൻ. പെട്ടെന്നായിക്കോട്ടെ അതെന്താ കഴിക്കാം? ഋഷികേശിൽ നിന്നും പായസം വിളക്കുന്ന രാകേഷ്. തിരുവോണ സദ്യ ഞങ്ങൾ തുടങ്ങായി. തൈര്, ചിപ്സ്, ചോറ് പിന്നെ ഉണ്ട്, നല്ല കുത്തരി ചോറ്, പിന്നെ മോരൊഴിച്ച കൂട്ടാൻ, അവിയല്, സാമ്പാർ, പപ്പടം. തിരുവോണ സദ്യക്കുള്ള സമയമായിരിക്കുകയാണ്. ടേബിളിൽ ഭക്ഷണം തയ്യാർ. കൈ കഴിക്കോ? ഇരിക്കൂ. പിന്നെന്താ? വരിക വരിക. ഇതാ കൊണ്ടു കൊണ്ടു. ഇരിക്കോ. ത്രിവേണിഘട്ട്. എന്ത്? അതാ ത്രിവേണിഘട്ട്, ഗംഗയിലെ സ്നാനം, ബാലാജി ഹോട്ടലിലെ മസാല ദോശ, നെയ്റോസ്റ്റ്, ഉഴുന്നട, പരിപ്പട. ഇതെന്താ ഇങ്ങനെ കൊമ്പമാരി? ത്രിവേണിഘട്ടിക്ക് പോണ വഴിയാ ഒരു ഓട്ടോറിക്ഷ കിട്ടി. നല്ലൊരു പയ്യ, ഇതിൽ രണ്ട് ചേച്ചിമാരും രണ്ട് ചേട്ടന്മാരും ഉണ്ടായിരുന്നു. അവരെ കൊണ്ട് സൈഡാ കിട്ടി ഞങ്ങൾ അതിൽ കയറി. ഓ റിയ, हाँ जी, हाँ हाँ, 9 तारीख, हाँ तो भीड़ होगा? हाँ भीड़ है. ठीक है ठीक है. मतलब रात के आने में बहुत दिक्कत भी नहीं होगी? रात के टाइम आने के लिए दिक्कत नहीं होगी? मार्केट ऑफ है ना? हाँ मार्केट ऑफ है. ठीक है, हाँ हाँ. ओहो, എന്താണ് ക്ഷീണിച്ചിരിക്കണ നേരത്തെ ഇങ്ങനത്തെ ചെയ്ത നമുക്ക് ഭ്രാന്ത്. ഇപ്പൊ കുഴപ്പമില്ല. യാതൊക്കെ ജാഗി ഞാൻ പോയി പാസ് ചെയ്യണ. ഠീക്ക്, അഗർ ഭീഡ് ആയത് ഞാൻ പോയി ചോദിച്ചു ചെയ്യേ. നമ്മള് ചലക്കെ ജാങ്ക. ആ ഠീക്ക്, ഇതാ ഞാൻ പോയി ഉത്തര. ഠീക്ക്, കിട്ടാവാ? ഓക്കെ, 120 കൊടുത്തോണ്ടോ? ചില്ലറുണ്ടോ? അയ്യോ, എൻ്റെ പേഴ്സ് എവിടെ? ചില്ലറ എവിടെ? 100 രൂപ. 20 ഉണ്ടോ? 120. ത്രിവേണിഘട്ടില് ഈവനിങ് വാക്ക്. പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നുണ്ട്, പക്ഷേ പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല. ഗംഗ കലങ്ങിയിട്ടുണ്ട്, വലിയ ക്ലീൻ അല്ല, കാരണം അവിടെ മുകളിൽ മഴ പെയ്യുന്നുണ്ട്. ചണ്ടി ചമ്മലൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. തണുപ്പുണ്ടാവോ? ചളിയൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. ചളിയൊക്കെ സോപ്പിട്ടാ പോവാവുന്നേ ഉള്ളൂ. ഇത് മണ്ണെന്നെ കേട്ടോ, അമ്പ തണുപ്പുണ്ട്. ബുദ്ധിപരമാവുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ, നമ്മൾ ഇറങ്ങുന്നത് ബുദ്ധിപരമാവുന്ന എനിക്ക് തോന്നുന്നില്ല. അറിയാ, പുണ്യഗംഗ നദിയിൽ കുളിക്കാനായി നമ്മുടെ മനു തയ്യാറാണ്. അഭ്യാസ പ്രകടനങ്ങളുമായി മനു. ത്രിവേണിഘട്ടിൽ, അതെ ത്രിവേണി, ത്രിവേണിഘട്ടിലെത്തിയിട്ട് കുളി കഴിഞ്ഞു. കലങ്ങിയ വെള്ളമാണ്, മണ്ണൊക്കെ ഉണ്ട്. എന്നാലും ഇത് കിഴക്ക് ഭാഗം, അത് പടിഞ്ഞാറ് ഭാഗം, ഇത് വടക്ക് ഭാഗം. കൊള്ളാം. ഇവിടെ മനു, മനു പ്രായം കുറഞ്ഞു, വളരെ പ്രായം കുറഞ്ഞു, മനു വളരെ പ്രായം. ഇതൊക്കെ ഒന്ന് ഗ്രൂം ചെയ്യാറായിട്ടുണ്ട്. ഇതെന്ത് മുന്നരാത്?
കുളി കഴിഞ്ഞ് ഗംഭീരായി. ഇനി മുമ്പിൽ ഒരു സായിപ്പ് നിൽക്കുന്നുണ്ട്. ആൾ ഫ്രഞ്ചുകാരനാണ്. അയാളുടെ സൈക്കിളൊക്കെ ഞങ്ങൾ കണ്ടപ്പോൾ കൃഷ്ണൻ അയാളോട് ചോദിച്ചു നിങ്ങൾ എവിടുന്ന. അപ്പോൾ അയാൾ ഓൾ ദ വേ ഫ്രം ഫ്രാൻസ് സൈക്കിൾ ഓടിച്ചിട്ടാണ് പോണത്. അയാളൊരു മ്യൂസീഷ്യനാണ്, ഡിജിറിഡു വായിക്കുകയാണ്. അയാൾ റെഡിയാവുകയാണ്, ഡിജിറിഡു അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുളി കഴിഞ്ഞപ്പോഴേക്കും മൂപ്പരുടെ ഡിജിറിഡു വായന കഴിഞ്ഞു. പക്ഷേ ഞങ്ങളത് വീഡിയോ എടുത്തിട്ടുണ്ട് ആളുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ. ഇനി കമ്പം. ദീദി ആപ്കാ നാം ക്യാ ഹേ? റിംപി ദേവി. റിംപി ദേവി ബഹുത് അച്ഛാ നാം ഹേ. റിംപി ദേവി പൈസ കൊടുക്കോ ചില്ലറ എത്ര? കട്ട് കർക്ക് തീൻ കർക്ക് ദേ ദീജിയെ. കർക്ക് തീൻ തീൻ കട്ട് കറി ദേ ദീജിയെ. ആ ഏസെ കട്ട് കർ സക്ക ഹേ. ഇസ്മേ നിംബൂ ഹേ ഓർ ക്യാ ഹേ? നിംബൂ കാലാ നമക്. കാലാ നമക്. ഓക്കെ ദീദി, ശുക്രിയ. പൈസ കൊടുക്കണല്ലോ അല്ലേ? ത്രിവേണി ഘട്ടത്തെ ഗംഗാരതി. കഴിഞ്ഞു, അത് നല്ല ക്വാളിറ്റി എടുത്തുണ്ട് കാണിച്ചു തരാം. പ്രസാദം കിട്ടി, മധുരം മധുരം. കഴിച്ചോളൂ കഴിച്ചോളൂ. ഇവിടെ കുറേ അലങ്കാരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ഗണപതി ചതുർത്ഥിയായിട്ട് ബന്ധപ്പെട്ട്, വിനായക ചതുർത്ഥിയായിട്ട് ബന്ധപ്പെട്ട് ആയിരിക്കാം ഒരു പക്ഷേ. ആരതി കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഓം ജയ് ഗംഗാമയ്യ എന്നുള്ള എന്തൊരു എന്തോ രീതിയിലൊരു വ്യത്യാസമുണ്ട്. അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഓം ജയ് ഗംഗേ മാതാ. അവിടെ ഓം ജയ് ഗംഗേ എന്തൊരു ഡിഫറൻസ് ഉണ്ട്. ഋഷികേശിൽ നല്ല തിരക്കുള്ള സ്ഥലത്ത് കൂടെ ഞങ്ങളിപ്പോൾ ജാനകി ബ്രിഡ്ജ് കാണാൻ പോവുകയാണ്. ആ അറ്റം മുതൽ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ നടന്നു ജാനകി സേതു. പുതിയ ബ്രിഡ്ജാണ്. പുതിയത് പറഞ്ഞാൽ എത്ര വർഷമായി എന്നറിയില്ല. വീഡിയോ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇവിടെ ഇറങ്ങി അറ്റായി.
നമ്മുടെ സ്വാമിമാർ അല്ലെങ്കിൽ സാധു അല്ലെങ്കിൽ സന്യാസിമാർ ധാരാളം ഉണ്ട്. ഭിക്ഷ ചോദിക്കുന്നുണ്ട്. നമ്മുടെ കൂടുതൽ കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. ജാനകി സേതു അല്ലെങ്കിൽ ജാനകി ബ്രിഡ്ജ് നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം ഈ കാറ്റും ഈ എന്താ രാത്രി അതിൻ്റെ വെളിച്ചം അമ്പലത്തിലെ വെളിച്ചമൊക്കെ കണ്ടിട്ടിങ്ങനെ നടക്കാൻ നല്ല രസമാണ്. ഒരു പക്ഷേ രാം ജൂലയിലും ലക്ഷ്മൺ ജൂലയിലും തിരക്ക് കൂടുതലായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയത്. അതിലെ ഓട്ടോറിക്ഷകളൊക്കെ പോകും. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവിൽ കൂടെ ആൾക്കാർ നടക്കും, സൈഡിൽ കൂടെ സ്കൂട്ടറുകൾ പോകും, ടു വീലറുകൾ പോകും. ആൾക്കാർക്ക് സൈഡിൽ കൂടെയാണ് കൊടുത്തതെങ്കിൽ ഒരു പക്ഷേ ഫോട്ടോ എടുത്ത് നിന്നേനെ. കാരണം സൈഡിലത്തെ രണ്ട് സൈഡിലത്തെയും കാഴ്ചകൾ വളരെ രസമാണ്. എൻ്റെ ലെഫ്റ്റിൽ, അതായത് ഞങ്ങളിപ്പോൾ തിരിച്ച് മെയിൻ റോഡിലേക്ക് പോവാണ്, ലെഫ്റ്റിലാണ് ത്രിവേണി ഘട്ട്, റൈറ്റ് ഭാഗത്തേക്കാണ് ലക്ഷ്മൺ ഝൂല, രാം ഝൂല, പിന്നെ ഇഷ്ടംപോലെ അനവധി ഒട്ടനവധി അമ്പലങ്ങൾ. ഋഷികേശിൽ വന്നാൽ പിന്നെ അമ്പലങ്ങളെ കാണാതെ നടക്കാൻ പറ്റില്ല, അമ്പലങ്ങൾ കാണാതെ നടക്കാൻ പറ്റില്ല സ്വാമിമാർ. അതെ, അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുക കേട്ടോ. ഞങ്ങൾ വന്ന അതേ സ്ഥലത്തേക്ക് തന്നെ സ്ഥലങ്ങളൊക്കെ കണ്ടു, തൊഴുതു, ഗംഭീരമായി, കുറച്ച് ഡാൻസ് കളിച്ച് അർമാദിച്ച് ബാലാജി ഹോട്ടലിൽ കൂടെ വന്ന് വാസന കുറച്ച് സ്വീകരിച്ച് എന്താണ് ജാനകി ബ്രിഡ്ജ്, ജാനകി പുതിയ ബ്രിഡ്ജ് കണ്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറി ഖാണ്ഡ്കാവലിക്ക് ഓട്ടോറിക്ഷ കയറി. അവിടെ എങ്ങനെയാ ആരാ എന്താന്ന് ഞാൻ പറയുന്നില്ല. ബാക്കി ഇനി ഹോണടിയിലെ വിശേഷങ്ങളിലേക്ക്. പൊടി പൊടി ഒറ്റ മഞ്ഞ് പൊടി ഹോണടി ട്രാഫിക്. ഇന്നത്തെ ഋഷികേശ് വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. രാജാജി ടൈഗർ റിസർവിന് സമീപത്ത് നിന്ന് വിട വാങ്ങുന്നു. ബാക്കിയുള്ളതൊക്കെ നാളെ പകൽ വെളിച്ചത്തിൽ.